ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എംഎസ്സി കെ ഗോൾഡ് മെഡൽ. എനിക്കറിയാം, കുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ കിടക്ക. പോലീസൊന്നുമല്ല, അച്ഛന്റെ സ്നേഹിതനാ ഒരു ഉണ്ണി. ഇത് തിരിച്ചുതരാനും അമ്മയെ ഒന്ന് കാണാനും കൂടി വന്നതാണ്. ഈ പണം ഇപ്പൊ നിങ്ങൾക്കൊരു സഹായമാവും. ഇതൊരു കടമാണ്, കുമാരേട്ടിൽ നിന്നും ഞാൻ വാങ്ങിച്ച കടം. ഇത്തവണ നാട്ടിൽ വന്നാൽ ഇത് തിരിച്ചു തരണമെന്നും കുമാരേട്ടനോടൊപ്പം ഒന്ന് രണ്ടു ദിവസം കൂടണമെന്നൊക്കെ കരുതിയതാണ്. നടന്നില്ല, സാധിച്ചില്ല. എങ്കിലും ഒരു ഭാഗ്യമുണ്ടായി, വഴിയിൽ അവശനായി കിടന്ന കുമാരേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. കിട്ടിയ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ കുമാരേട്ടന് ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തിരുന്നു. പത്രം വായിച്ചിരിക്കും. അതിൽ ആദ്യം വന്ന റിപ്പോർട്ടും രണ്ടാമത് വന്ന റിപ്പോർട്ടും വായിച്ചു കാണും. വായിച്ചു. അങ്ങനെയാണെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തോടെ. എന്നാലേ ഇവരൊക്കെ ഒന്ന് ഉണരൂ. ശരിയായ വഴിക്ക് ചെല്ലേണ്ട ചെന്നാൽ ഏത് കസേര ഒന്നിളകും. എന്താ ഒരു പരാതി കൊടുത്തോടെ. ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, മോളൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. മോള് മാത്രമല്ല, ഞങ്ങളൊരു 10-40 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ. ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട്. നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്കെങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും. ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ഷർട്ട് മുണ്ടിട്ട് തിരിച്ചു വരുവിടും. ക്ഷമിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവൊന്നുമല്ല മനുഷ്യൻ. അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത്. ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ്. വഴിയിൽ അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ടു, ആശുപത്രിയിലാക്കി. 5-6 പേർ ചേർന്ന് അടിച്ചു വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു. പിന്നെ വാർഡിൽ കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലാക്കിയാൽ അത് ഇവിടെ വന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൊടുക്കും. തല്ലി വീഴ്ത്തിയ തനിക്ക് തന്നെ ആളെ ഹോസ്പിറ്റലാക്കിക്കൂടെ. ആർക്കൊരു അനക്കമില്ലാതിരിക്കുമ്പോ ഒരു കടലാസും കുത്തിക്കെട്ടി സൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ. താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും. ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ ആര്? CBI? മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ എം എ സോൾജിയർ, എ സോൾജിയർ വിത്ത് എ റെസ്പെക്ടഡ് റാങ്ക്. യു നോ ദാറ്റ്? എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വയ്ക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസുണ്ട്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മനസ്സിലായോ? എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം. എനിക്ക് പോകാൻ വേറെ വാതിലുകളുണ്ട്. എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളുമുണ്ട്. നൗ യു ക്യാൻ സിറ്റ്. കടപ്പുറത്ത് ഒളിപാട് കളിക്കണത്, തെരയിൽ തോണി ഇറക്കണത് ഒരുപോലെ.
കാലിന് ഒരു പിടുത്തവും കിട്ടൂല എത്ര പോയി കിട്ടി അൻപത് പോയടാ ഒരു അമ്പതും കൂടെ പോയി കിട്ടുമ്പോ നൂറാവും ഒരു ഫുൾ ഫിഗർ ആവും ക്യാറ്റ നീ എടാ ക്യാറ്റ ഞാൻ പോവാ വാ കുഴിയണ്ണുന്നെന്തിനാ